പാലക്കാട് സി പി എമ്മിൽ തമ്മിലടിയും വിഭാഗീയതയും രൂക്ഷമാകുന്നു പാലക്കാട് ജില്ലാ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് അതിൽ സംസ്ഥാന നേതൃത്വത്തിൻ്റെ ഇടപെടലും ശക്തമായിട്ടുണ്ടാകുന്നു എന്ന സൂചനകളാണ് വരുന്നത് രണ്ടു കാര്യങ്ങളാണ് ഒന്ന് എം പി രാജേഷ് ഇടതു കോട്ടയായ പാലക്കാട് പാലക്കാട് എം പി രാജേഷ് പരാജയപ്പെടുമെന്ന് സി പി എമ്മിൻ്റെ ഒരു വിഭാഗം പോലും സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല അവിടെ എം പി രാജേഷ് തറപറ്റുന്നത് പോരാഞ്ഞിട്ട് ബി ജെ പി നേടിയ നേട്ടവും വി കെ ശ്രീകണ്ഠനെ പോലെ നേതാവിൻ്റെ വിജയവും ഇത് ഏറ്റവും വലിയ തോതിൽ ചർച്ചയാകും ആകുന്നു അതിലുണ്ടായിരിക്കുന്ന അടിഞ്ഞിയിരിക്കുന്ന വിഭാഗീയ പ്രവർത്തനങ്ങൾ ഏതു തരത്തിലാണ് എം പി രാജേഷിനെ തോൽപ്പിക്കാൻ പാർട്ടിക്കുള്ളിൽ നിന്ന് ചരടുവലി ഉണ്ടായോ വി കെ ശ്രീകണ്ഠനെ പോലൊരാൾ വിജയിക്കുകയും ബി ജെ പിയുടെ സി കൃഷ്ണകുമാർ നല്ല മികവാർന്ന വോട്ട് നേടുകയും ചെയ്യുകയും ചെയ്യുന്നു അവിടെ ഇടതുപക്ഷത്തിനുണ്ടാകുന്ന തിരിച്ചടി സ്വാഭാവികമായും മണ്ഡലത്തിൻ്റെ രീതി അനുസരിച്ച് ബി ജെ പി ഗണ്യമായ രീതിയിൽ വോട്ടു പിടിക്കുകയും അതനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് പോവുകയും ചെയ്യുകയാണെങ്കിൽ ഇടതുപക്ഷ കോട്ടയിൽ ഇടതുപക്ഷത്തിന് അനുകൂലമാകേണ്ടതാണ് അപ്പോൾ എം പി രാജേഷ് എന്തുകൊണ്ടാണ് പിന്നാക്കം പോയത് എം പി രാജേഷും അവിടെ പി കെ ശശി ഷൊർണ്ണൂർ എം എൽ എയും അതോടൊപ്പം സി പി എമ്മിന്റെ പാലക്കാട് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും അവിടെ സി ഐ ടിവിൻ്റെ ജില്ലാ നേതാവുമായ പി കെ ശശി എം എൽ എ ആണ് പി കെ ശശിയുമായി ബന്ധപ്പെട്ട് ഉയർന്ന ലൈംഗിക അപവാദം ആ ലൈംഗിക അപവാദം അടിച്ചമർത്താൻ സംസ്ഥാന നേതൃത്വം അടക്കം വലിയ തോതിൽ ശ്രമിച്ചപ്പോൾ അതിന് ഇടംകോലിട്ടത് എം പി രാജേഷാണ് അങ്ങനെ എം പി രാജേഷിനെ തോൽപ്പിക്കണമെന്ന് പി കെ ശശി വിഭാഗം എന്ന് പാല എന്ന് പാലക്കാട് ജില്ലാ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് പറയാമെങ്കിലും അത് പിണറായി വിഭാഗം എന്ന് തന്നെയാണ് പറയേണ്ടത് പിണറായി വിഭാഗം എം പി രാജേഷിനെ പരാജയപ്പെടുത്താൻ വേണ്ടി വലിയ ശക്തമായ കാര്യങ്ങൾ കൊണ്ടുവന്നിരുന്നു അതിന് കാരണമാകുന്നത് വരുന്ന ജില്ലാ സമ്മേളനം പാർട്ടി സമ്മേളനത്തിൽ പി കെ ശശിയെ ജില്ലാ സെക്രട്ടറി ആക്കുക എന്നുള്ളതായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രത്യേക താൽപര്യം കാരണം മുഖ്യമന്ത്രി പിണറായി വിജയൻ പാലക്കാട് എത്തിക്കഴിഞ്ഞാൽ പിണറായി വിജയന്റെ പാർട്ടി ഓപ്പറേറ്റർ എന്നുള്ള രീതിയിലാണ് പി കെ ശശി അറിയപ്പെടുന്നത് പി കെ ശശി പിണറായി വിജയന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരനുമാണ് അപ്പോൾ ഇപ്പോൾ പാലക്കാട് വിഭാഗീയത രൂക്ഷമാകുന്നതും അതിൽ പിണറായി വിജയൻ വിഭാഗത്തിന്റെ ഇടപെടൽ ഉണ്ടാകുന്നതും ഒന്ന് എം രാജേഷിന്റെ പരാജയം മറ്റൊന്ന് പി കെ ശശിയുടെ ലൈംഗിക അപവാദത്തെ തുടർന്നുണ്ടായിട്ടുള്ള പാർട്ടിയിലെ സസ്പെൻഷൻ അവസാനിച്ചിരിക്കുന്നു നവംബർ ഇരുപത്തി ആറാം തീയതിയാണ് പി കെ ശശിയെ ഡിവൈഎഫ്ഐ പാലക്കാട് ജില്ലാ ഘടകത്തിൽ ഉണ്ടായിരുന്ന വനിതയുടെ ലൈംഗിക അതിക്രമ ലൈംഗിക അധിക്ഷേപ പരാതിയെ തുടർന്ന് സസ്പെൻഡ് ചെയ്യുന്നത് പാർട്ടി പരിപാടിയിൽ നിന്നും പാർട്ടികൾ പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്യുന്നത് ആ സസ്പെൻഷൻ കാലാവധി മാസത്തെ സസ്പെൻഷൻ കാലാവധി മെയ് ഇരുപത്തി ആറിന് അവസാനിക്കുകയും ചെയ്തു പി കെ ശശിയെ ജില്ലയിലെ ഏറ്റവും ശക്തമായ സാന്നിധ്യം ായി പുനരവതരിപ്പിക്കാൻ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് പിണറായി വിഭാഗം പ്രത്യേകിച്ചും മുഖ്യമന്ത്രി പിണറായി വിജയൻ അപ്പോൾ എം ബി സന്തോഷ എം ബി രാജേഷ് എം പി രാജേഷുമായി ബന്ധപ്പെട്ട വിഭാഗം അല്ലെങ്കിൽ പി കെ ശശി വിരുദ്ധ വിഭാഗം ഇത് അംഗീകരിക്കുന്നില്ല അതിനെ തുടർന്നുള്ള പൊട്ടലും ഷീറ്റലും വലിയ തോതിലുള്ള വിഭാഗീയ പ്രവർത്തനമായും നേരിട്ടുള്ള വെല്ലുവിളിയുമായും പാലക്കാട് ഉയർന്നു കഴിഞ്ഞു എന്ന സൂചനയാണ് വരുന്നത് രാഷ്ട്രീയം എല്ലാവർക്കും അറിയാം സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം പാലക്കാടിൻ്റെ ഉൾപിരിവുകൾ അവിടെ സി ഐ ടി വിഭാഗവും വി എസ് അച്യുതാനന്ദൻ പക്ഷവും വലിയ തോതിൽ ഏറ്റുമുട്ടിയ സ്ഥലം അതിനുശേഷം വി എസും പിണറായി വിഭാഗവും ഏറ്റുമുട്ടിയ സ്ഥലം അതിൽ വിഭാഗത്തെ തറപറ്റിച്ചുകൊണ്ട് പിണറായി വിജയന് വിഭാഗത്തിന് ആധിപത്യം നേടാൻ സാമ്പത്തികമായും സംഘടനാപരമായും സഹായം ചെയ്ത വ്യക്തിയാണ് ഈ ഷൊർണൂർ എം എൽ എ സി പി എമ്മിന്റെ പാലക്കാട് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം സി ഐ ട്യൂവിന്റെ തലപ്പത്തുള്ള പി കെ ശശി ആ പി കെ ശശിയെ കൈവിട്ടുകൊണ്ടുള്ള ഒരു കളിക്കും പിണറായി വിജയൻ തയ്യാറല്ല അപ്പോൾ പാലക്കാട് എം പി രാജേഷിന്റെ പരാജയം അത് സി പി എം കോട്ടകളെ ഞെട്ടിക്കുമ്പോൾ ഏതു തരത്തിലാണ് രാജേഷിന്റെ പരാജയം ഉണ്ടായത് രാജേഷിന്റെ പരാജയം ഉറപ്പിച്ചത് പിണറായി വിഭാഗമാണ് അതിന് നേതൃത്വം നൽകിയത് പി കെ ശശിയാണ് പി കെ ശശിയുടെ പ്രതികാരം എന്തുകൊണ്ടുണ്ടായി വരുന്ന ജില്ലാ സമ്മേളനം പാർട്ടി സമ്മേളനത്തിൽ ജില്ലാ സെക്രട്ടറിയേറ്റ് ആകാൻ പിണറായി വിജയൻ നേരിട്ട് ഇടപെടൽ നടത്തി ആ ജില്ലാ സെക്രട്ടറി സ്ഥാനത്തേക്ക് കൊണ്ടുവരുമെന്ന് ഊട്ടി ഉറപ്പിച്ചിരുന്ന വ്യക്തിത്വമാണ് പി കെ ശശിയുടേത് അവിടെ പി കെ ശശിക്കെതിരെ ഉയർന്ന ലൈംഗിക ആരോപണത്തെ ഒതുക്കി തീർക്കുന്നതിന് വേണ്ടി നേരിട്ട് ഇടപെട്ടിരുന്നതും ഈ മുഖ്യമന്ത്രി പിണറായി വിജയനും അദ്ദേഹവുമായി അടുത്ത വിഭാഗവുമാണ് അദ്ദേഹം ഈ ആരോപണങ്ങളൊക്കെ ഉയരുമ്പോൾ അദ്ദേഹത്തിനെതിരെ പി കെ ശശിക്കെതിരെ

അതിന് നേതൃത്വം നൽകിയ എം പി രാജേഷ് പാർലമെന്റ് കാണണ്ട എന്ന് പിണറായി പക്ഷം പാലക്കാട് ജില്ലയിൽ പി കെ ശശി വിഭാഗം അങ്ങ് തീരുമാനിച്ചു അതിനെ തുടർന്ന് സി പി എമ്മിന് ഉള്ളിൽ നിന്ന് തന്നെ വോട്ടു ചോർച്ചയുണ്ടായി അല്ലാതെ ഒരു ഘട്ടത്തിൽ ഒരിക്കലും അങ്ങനെ ഒരു ഘട്ടം അല്ലാതെ സാഹചര്യത്തിൽ ഒരു കാരണവശാലും അവിടെ വി കെ ശ്രീകഠന പോലൊരു നേതാവ് വിജയിക്കില്ല പ്രത്യേകിച്ചും ബി ജെ പി വൻ മുന്നേറ്റം നടത്തിയ സാഹചര്യത്തിൽ ഈ തലത്തിൽ സി പി എമ്മിലെ പി കെ ശശിയെ വീണ്ടും സി പി എമ്മിൽ സി പി എമ്മിന്റെ സംഘടനാ നേതൃതലത്തിലെത്തിക്കാനുള്ള മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും പിണറായി വിജയൻ വിഭാഗത്തിന്റെയും നീക്കം പി കെ ശശി വിരുദ്ധ വിഭാഗം പ്രത്യേകിച്ചും എം പി രാജേഷുമായി ചേർന്ന് നിൽക്കുന്ന വിഭാഗം തകർത്ത രീതിയിൽ തന്നെ അതിനെ പ്രതിരോധിക്കാൻ ഇറങ്ങിത്തിരിക്കുമ്പോൾ പാലക്കാട് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അടിയൊഴുക്കുകളും അതോടൊപ്പം വിഭാഗീയതയും തമ്മിൽ തല്ലും ചേരിപ്പോരും ശക്തമാകുന്നു ഇത് സംസ്ഥാന തലത്തിലേക്ക് വളരുന്നു എന്ന സൂചനയാണ് വരുന്നത് ദേശീയ നേതൃത്വത്തിലേക്ക് നിരവധി പരാതിക്കത്തുകൾ മുന്നോട്ട് പോകുന്നു പി കെ ശശിയെ ഉടൻ തന്നെ സസ്പെൻഷൻ കാലാവധി കഴിയുന്ന മെയ് ഇരുപത്തി ആറ് കഴിയുന്ന മുറയ്ക്കു തന്നെ സി പി എമ്മിന്റെ ഉന്നതതലങ്ങളിൽ എത്തിക്കാനുള്ള പിണറായി വിഭാഗത്തിന്റെ നീക്കത്തിനെതിരെ കേന്ദ്ര നേതൃത്വത്തിന് പരാതിയും എത്തിക്കഴിഞ്ഞു